അല്പത്തരത്തിനും പി ആർ വർക്കിനും പിൻവാതിൽ നിയമനങ്ങൾക്കും മാത്രമേ സർക്കാരിന് സമയമുള്ളൂ. കോവിഡിനെ ചെറുക്കാനുള്ള യുദ്ധത്തിനിടെ സംസ്ഥാന സർക്കാർ അല്പത്തരം കാണിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചത് അഭിനന്ദന കത്തല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കോംപ്ലിമെൻ്റ്, കൺഗ്രാജുലേഷൻസ് എന്നീ ഇംഗ്ലീഷ് വാക്കുകളെ അറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളത്? കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരാവൂ എന്നാണ് ആദ്യം കേരളം കത്തിലൂടെ കേന്ദ്രത്തെ അറിയിച്ചത്. പിന്നീട് ഇത് നടപ്പിലാക്കാൻ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ടും കത്ത് നൽകി. ഇതിൽ നിന്നെല്ലാം പിന്നീട് പിന്മാറുകയായിരുന്നു കേരളം. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്നും പിന്മാറിയെന്ന കാര്യം ഗൾഫിലെ അംബാസഡർമാരെ അറിയിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ കത്തിലൂടെ തിരിച്ചു പറഞ്ഞത്. കേന്ദ്രം 24 അയച്ച കത്ത് കേരളം പൊഴുത്തിവെച്ചു. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ നിലപാട് പ്രായോഗികമല്ലെന്നാണ് കത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. 25 അയച്ച കത്ത് അഭിനന്ദനം എന്നു പറഞ്ഞ് കേരള സർക്കാർ പി ആർ വർക്കിനായി പുറത്തുവിടുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കത്തിടപാടിൽ സ്വീകരിക്കുന്ന മാന്യതയാണ് അതിലെ വാക്കുകളായ കോംപ്ലിമെൻറ്റ്, കൺഗ്രാജുലേഷൻസ് എന്നിവ. കേരള സർക്കാർ ഈ കോവിഡ് യുദ്ധത്തിനിടെ അല്പത്തരം ആണ് കാണിക്കുന്നത്. പി ആർ വർക്കിനായി എന്തും ഉപയോഗിക്കാം എന്നായി. സംസ്ഥാനത്ത് സൂപ്പർ സ്പ്രെഡ് എന്ന് പറഞ്ഞ് പ്രവാസികളെ അപമാനിച്ചു കേരള സർക്കാർ. താൻ ഉന്നയിച്ച 6 കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും വി മുരളീധരൻ പറയുന്നു. എനിക്ക് വ്യക്തതയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ അത് തള്ളിയ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറയുന്നു ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തെന്നും. പാവം കേരള ജനതയുടെ ജീവൻ വച്ച് പി ആർ വർക്ക് നടത്തി പേരെടുക്കാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമം? ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.